നമസ്കാരം. സീതാദേവിക്ക് എന്ത് സംഭവിച്ചു എന്ന് നമുക്കേവർക്കും അറിയാവുന്നതാണ്. രാമായണത്തിലെ ഉത്തരാഖണ്ഡത്തിലാണ് ഇതേപ്പറ്റി പരാമർശമുള്ളത്. വാൽമീകിയുടെ ആശ്രമത്തിൽ കഴിഞ്ഞിരുന്ന സീതാദേവി തന്റെ അമ്മയായ ഭൂമിദേവിയുടെ കരങ്ങളിലേക്ക് തിരിച്ചുപോയി. എന്നാൽ ഈ സ്ഥലം ഇന്നും ഭാരതത്തിൽ സ്ഥിതി ചെയ്യുന്നു. ഇതേപ്പറ്റി അധികം ആർക്കും അറിവില്ല. ഈ വീഡിയോയിലൂടെ അതേപ്പറ്റി നമുക്ക് മനസ്സിലാക്കാം. ഉത്തർപ്രദേശിലെ കാൺപൂരിൽ സ്ഥിതി ചെയ്യുന്ന ബിത്തൂരിലാണ് ഈ സ്ഥലം. ഇവിടെ ഇന്നും സീതാദേവി അപ്രത്യക്ഷമായ സ്ഥലം കാണുവാൻ സാധിക്കും. ഈ ബിത്തൂർ എന്ന സ്ഥലത്തിന് നിരവധി പ്രത്യേകതകളുണ്ട്. ഇവിടെ വച്ചാണ് ലവകുശന്മാർ ജനിച്ചത്. രാമായണം ഇവിടെ വച്ചാണ് എഴുതപ്പെട്ടത് എന്നതും ഈ സ്ഥലത്തിന്റെ മഹാത്മ്യം വർദ്ധിപ്പിക്കുന്നു. കൂടാതെ ബ്രഹ്മാവിന്റെ വാസസ്ഥലം കൂടിയാണിത്. മുൻപ് ബിത്തൂർ ബ്രഹ്മവർത്ത് എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത്. അശ്വമേധത്തിന്റെ കുതിരയെ ലവകുശന്മാർ പിടിച്ചതും ഇവിടെ വച്ചായിരുന്നു. രാമനും ലവകുശന്മാരും തമ്മിൽ യുദ്ധമുണ്ടായതും ഇവിടെ വച്ചാണ്. ഇതെല്ലാം കൊണ്ട് തന്നെ ഈ സ്ഥലത്തെ പുണ്യസ്ഥലമായി കണ്ട് നിരവധി തീർത്ഥാടകർ ഇന്ത്യയിൽ നിന്നൊട്ടാകെ ഇവിടെ എത്തുന്നു. ഇവിടെ സ്ഥിതി ചെയ്യുന്ന ലവകുശ ക്ഷേത്രത്തിൽ ലവകുശന്മാരുടെ അമ്പും വില്ലും കാണുവാൻ സാധിക്കും. സീതാദേവി ഉപയോഗിച്ചിരുന്ന കിണറും അടുക്കളയും സാമഗ്രികളും കേടുപാടുകൾ കൂടാതെ സൂക്ഷിച്ചിട്ടുണ്ട്. ഇതെല്ലാം തീർത്ഥാടകർക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. ഏതൊരു വിശ്വാസിയും ഇവിടം ജീവിതത്തിൽ ഒരിക്കലെങ്കിലും സന്ദർശിക്കേണ്ടതാണ്. രാമായണത്തിൽ നിന്നും നാം അറിഞ്ഞത് കൺമുൻപിൽ കാണുവാൻ സാധിക്കുന്നത് ഏതൊരു ഭക്തനെയും സംബന്ധിച്ച് അതൊരു പുണ്യമാണ്. എത്തിച്ചേരുവാൻ കാൺപൂരിൽ നിന്ന് 45 കിലോമീറ്റർ അകലെയായി സ്ഥിതി ചെയ്യുന്ന ബിത്തൂരിലെ വാൽമീകി ആശ്രമത്തിലാണ് ഈ പുണ്യസ്ഥലം സ്ഥിതി ചെയ്യുന്നത്. 35 കിലോമീറ്റർ അകലെയുള്ള കാൺപൂരാണ് നിയറസ്റ്റ് എയർപോർട്ട്. 13 കിലോമീറ്റർ അകലെയുള്ള കല്യാൺപൂരാണ് നിയറസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ. ലോക്കൽ ട്രെയിനുകൾ മാത്രം ഇവിടെ നിർത്തുന്നതിനാൽ 25 കിലോമീറ്റർ അകലെയുള്ള കാൺപൂർ റെയിൽവേ സ്റ്റേഷൻ ആശ്രയിക്കുന്നതാണ് ഉചിതം.